സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെഡ്ഡിംഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ്, രണ്ട് ലെയറായിട്ടാണ്. അപ്പോൾ അത് വെക്കുന്ന രീതിയും ഐസിങ് ചെയ്യുന്നതൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഐസിങ്ങിൻ്റെ മുന്നായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് ധാരാളം നട്സാണ് വേണ്ടത്. അതിൽ കാരമലിട്ടിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഹസൽനട്ട്, ഒരു കപ്പ് ബദാം, ഒരു കപ്പ് കാഷ്യൂനട്ട്, ഈ മൂന്ന് നട്സുകളാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അത് വറുത്തതിന് ശേഷം നമുക്ക് കാരമൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അതിൽ മെൽറ്റ് ആവാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇങ്ങനെ പതിയെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒത്തിരി ഇങ്ങനെ മെൽറ്റായി വരുന്നത് കാണാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നല്ല ചൂടോടെ പോകുമ്പോൾ ബട്ടർ അതിനകത്ത് നന്നായി മെൽറ്റായി യോജിച്ച് ഇതായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഉണ്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ബട്ടർ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാഷ്യൂ ബദാമും ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി പൊടിയണ്ട. എന്നിട്ട് അത് അതിനകത്തേക്ക് യോജിപ്പിച്ചിട്ട് ഒരു ബട്ടർ പേപ്പറിനകത്തോ ഇനി ഞാനിപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് ഇത്തിരി ഓയിൽ പുരട്ടിയതിന് ശേഷം അതിലേക്കാണ് ഇടുന്നത്. ഞാൻ നന്നായി പരത്തി കൊടുത്ത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ചൂടാറുന്ന ആ ടൈം കൊണ്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിന് ഞാൻ 2 കിലോൻ്റെ ഒരു കേക്കിൻ്റെ വേസാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് ക്രീം തേച്ചതിന് ശേഷം 4 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും ആകുന്നത് വരെ കടയിൽ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഇതിപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അതിനകത്തേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്രീമിട്ട് അങ്ങനെ ക്രീം എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വരെ നന്നായി ക്രീം തേച്ച് കൊടുക്കുക. ക്രീമിനകത്തും നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലേ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ അതിലേക്ക് നട്സായിട്ട് അവർ ധാരാളം നട്സ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തും തന്നെ ബദാമും കാഷ്യൂനട്ടും ഒക്കെ ക്രഷ് ചെയ്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം തേച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ 3 തരം നട്സുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ലെയറും 4 ലെയറായിട്ടാണ് വെക്കുന്നത്. കാരണം കുറച്ചൊരു കട്ടി ഉണ്ടാവാനും കുറച്ചൊരു നഗരത്തിൽ നിൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ 4 ലെയറായിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അടിയത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചിട്ട് നഗരത്തിൽ നിൽക്കൂലേ. 2 ടയറിൻ്റെ കേക്കല്ലേ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പലർക്കും പല ടേസ്റ്റും അല്ല, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന്. എൻ്റെ അടുത്തുനിന്ന് വെഡ്ഡിങ്ങിനൊക്കെ ആയിട്ട് അധികം പോയിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് തന്നെയാണ്. ഇങ്ങനെ ഓരോ ലെയറും നമുക്ക് ഐസിങ് ചെയ്തെടുക്കുക. ഇതേമാതിരി നട്സും ക്രീമും തേച്ചതിന് ശേഷം നല്ല ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ ആ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്തിരിക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലത്തെ ലെയറിനുള്ള സ്പഞ്ചൊക്കെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ താഴത്തെ ലെയറിനൊക്കെ ഒരു പകുതി കണ്ടിട്ടാവണം മുകളിലെടുക്കാൻ. ഐസിങ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്യാപ്പ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ ഫ്ലവറൊക്കെ വെക്കാനുള്ളതല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സ്പേസ് വേണം. അതിനനുസരിച്ചിട്ട് എല്ലാവരും വല്ല പിന്നെ അങ്ങനത്തെ കേക്ക് ടീനുണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല കുപ്പിയുടെ അടുപ്പൊക്കെ വെച്ച് അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തതിൻ്റെ ശേഷം അങ്ങനെ ആയാലും വെക്കാം. അങ്ങനെ ഇതിലും ഞാൻ 4 സ്പഞ്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പോലെ തന്നെ ക്രീം തേച്ച് നടിച്ചിട്ട് ഓരോ ലെയറുകളും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. നമ്മൾ 2 കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അടിയിൽ വെക്കേണ്ട ആ ഭാഗം കണ്ടെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കല്ലേ, അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ കാരമൽ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒലിപ്പിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാരമൽ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര, അത് ഒന്ന് ഇങ്ങോട്ട് മെൽറ്റായി വരുമ്പോൾ അതിനകത്തേക്ക് ബട്ടർ ഇടുക. പിന്നെ 1 കപ്പ് വേറെ വിപ്പിംഗ് ക്രീം അതും ഒഴിച്ചിട്ട്
ഇതായിങ്ങനെ ഒലിപ്പിച്ച് ചുറ്റ് പറഞ്ഞിട്ട് എടുക്കുക അതിനെ സെൻട്രലാക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേലെ ആ ലെയർ കേക്ക് ആയതുകൊണ്ട് മറ്റേ കേക്ക് എടുത്ത് വെക്കാനില്ലേ അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെടുത്താൽ ഒരു അലിഞ്ഞ മൈരിയാവും അപ്പോൾ സെൻട്രലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കേക്കിന് അതിൻ്റെ പ്രശ്നവും അതൊക്കെ വരും അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് ചെരിയൊക്കെ ചെയ്യുക അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് സെൻട്രലാക്കാത്തത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ രണ്ടാമത്തെ മുകളിൽ വെക്കേണ്ട ആ കേക്കിലും നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ദൊയിച്ച് കൊടുക്കുക ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ദൊയിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലും ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേ നമ്മൾ മുകളിൽ ചെയ്യേണ്ട ചെയ്യാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ചെരിഞ്ഞ് പോകുമെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഇത് മൊത്തമായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം നട്സുകളൊക്കെ കൂടെ കാരമലൈസ് ചെയ്തിട്ട് എടുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നില്ല അത് ദയമായി പൊടിച്ചെടുക്കണം ചെറിയ നല്ല വലിയ തരിയൊന്നും ഇല്ലാതെ ചെറിയ അതാണ് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള ഈ കാരമൽ ചെയ്ത നട്സിനൊപ്പം ഞാൻ ക്രഷ് ചെയ്യാത്ത നട്സും കൂടെ ഇടുന്നുണ്ട് അങ്ങനെ ഈ ക്രഷ് ചെയ്തത് നമുക്ക് മുകളിലത്തെ ലെയറിൻ്റെ എല്ലാ ഭാഗത്തും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക താഴെ എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഈ കേക്ക് വെച്ച് കൊടുക്കാനുള്ള ആ സ്പേസ് ഒഴിവാക്കിയതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ അങ്ങനെ ഇപ്പോൾ രണ്ടും നമ്മൾ ഗാർണിഷൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുകളിൽ വെക്കാനുള്ള ഈ കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം ഇനി ആ മുകളിൽ വെക്കുന്ന ലെയറിൻ്റെ അടിഭാഗം ഒന്ന് ഒരു സ്പാച്ചില അല്ലെങ്കിൽ കത്തി എന്തായാലും ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ഇത് അടിയിൽ കൂടെ ഒരു കത്തി ഇങ്ങനെ വല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചെറിയാനോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനോ എന്നിട്ട് നമ്മൾ ഐസിംഗ് നീ ഫോണ്ട് ഇങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക നല്ല ശ്രദ്ധിക്കേണ്ടത് തന്നെ അത് വലിക്കുന്ന സമയത്ത് അത് വെക്കുന്ന സമയത്ത് ചെരിവൊന്നും വരാതെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ അത് ചെയ്യണം കേട്ടോ ഞാനിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വെഡിങ്ങിൻ്റെ സ്റ്റിക്കും വെച്ചിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ മുകളിൽ പേര് എഴുതി ഇത് വെച്ചിട്ടുണ്ട് ഡിസൈനിങ് ഒക്കെ പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാവാം ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ലോലിപോപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ് കേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്